സർഫസ് കെമിസ്ട്രി കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്കിനി പഠിക്കാനുള്ള അടുത്ത ഹെഡിങ് എൻസൈം കാറ്റാലിസിസ് ആണ്. എൻസൈം കാറ്റാലിസിസ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ടോപ്പിക്കാണ്. എൻസൈം കാറ്റാലിസിസ് നിങ്ങൾ ഫസ്റ്റ് ഇയർ സുവോളജിയിൽ പഠിച്ചതാണ്. അപ്പം നമുക്കൊരു റിവിഷൻ പോലെയുള്ളൂ. ശരി, നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് കെമിസ്ട്രിയിൽ കേട്ടോ. നമുക്കൊന്ന് നോക്കാം, ചെറിയൊരു കുറച്ച് ഭാഗങ്ങളെ കവർ ചെയ്യുന്നുള്ളൂ കേട്ടോ. നോക്കി, ആദ്യം നമ്മൾ പഠിക്കുന്ന എൻസൈം എന്താണെന്നാണ്. കോംപ്ലക്സ് നൈട്രോജീനിയസ് ഓർഗാനിക് കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ലിവിംഗ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. എന്താ കോംപ്ലക്സ് സ്ട്രക്ചർ ഉള്ളവരാണ് ആര്? എൻസൈംസ്. നൈട്രോജീനിയസ് ആണ്, നൈട്രജൻ ബേസ്ഡ് ആണ്, ഈ ഓർഗാനിക് കോമ്പൗണ്ട്സും ആണ്. ദേ ആർ സിന്തസൈസ്ഡ് ഇൻ ലിവിംഗ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ്. അപ്പം ലിവിംഗ് ബോഡിയിൽ എന്തുണ്ടാവുന്നുള്ളൂ? എൻസൈം ഉണ്ടാവുന്നുള്ളൂ. ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്, നൈട്രജൻ ബേസ്ഡ് ആണ്, ഹൈ മോളിക്കുലാർ മാസ് ഉള്ള കോംപ്ലക്സ് സ്ട്രക്ചറുകളാണ്. ഇനി ഇവരെല്ലാം തന്നെ ബേസിക്കലി പ്രോട്ടീൻസ് ആയിരിക്കും. ദേ ആർ ഓൾസോ നോൺ ആസ് ബയോ കെമിക്കൽ കാറ്റലിസ്റ്റ്. അത് നമ്മുടെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ആർ നോൺ ആസ് ബയോ കെമിക്കൽ കാറ്റലിസ്റ്റ്. എന്താണ് എൻസൈംസ് ആർ നോൺ ആസ് ബയോ കെമിക്കൽ കാറ്റലിസ്റ്റ്. എന്തുകൊണ്ടാണ് ഇവർ ബയോ കെമിക്കൽ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്? നമ്മുടെ ബോഡി ഫംഗ്ഷൻ ചെയ്യുന്ന ലിവിംഗ് ഓർഗാനിസത്തിന്റെ ബോഡിയുടെ ഫംഗ്ഷനിങ്ങിന് വേണ്ടുന്ന മിക്കവാറും എല്ലാ റിയാക്ഷൻസും എങ്ങനെയാണ്? എൻസൈം കാറ്റലൈസ്ഡ് ആണ്. അതുകൊണ്ടാണ് എൻസൈംസിന് നമ്മൾ ബയോ കെമിക്കൽ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി എൻസൈംസ് വെൻ ഡിസോൾഡ് ഇൻ വാട്ടർ ഇറ്റ് ഫോംസ് കൊളോയിഡ്. വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതെന്തായിട്ട് മാറും? കൊളോയിഡായിട്ട് മാറും. കൊളോയിഡ് എന്നാ നമ്മൾ കണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഓർത്ത് വെച്ചേക്കാം അങ്ങനത്തേക്ക്. കൊളോയിഡ്സ് ആണ് എപ്പോൾ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ ദേ ഹാവ് ഹൈ മോളിക്കുലാർ മാസ്. പ്രോട്ടീൻസ് ആണെന്ന് പറയുമ്പോൾ നാച്ചുറലി നമുക്കറിയാം ഹൈ മോളിക്കുലാർ മാസ് ഉള്ള കോമ്പൗണ്ട്സ് ആയിരിക്കും എൻസൈംസ്. ഇനി 1969 ഒരു എൻസൈം ആദ്യമായിട്ട് നമ്മൾ ലാബിൽ സിന്തസൈസ് ചെയ്യും. ഈ ക്വസ്റ്റ്യൻ ഓർത്ത് വയ്ക്കുക, ഡാഷ് ആർ നോൺ ആസ് ബയോ കെമിക്കൽ കാറ്റലിസ്റ്റ്. അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ എക്സാമ്പിൾസിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ഹെഡിങ് വരുന്നത് എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസ് ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഇക്വേഷൻസ് ആണ് ഞാൻ എഴുതിയത്. ഇക്വേഷനായിട്ട് പഠിക്കുന്ന നിർബന്ധമില്ല. പറ്റാത്തവർ വേർഡ്സിൽ പഠിച്ചാലും മതി. ആ എൻസൈം ഏതാണെന്നുള്ളത് ഒന്ന് സ്ട്രെസ് ചെയ്ത് പഠിച്ചു വയ്ക്കുക കേട്ടോ. പറ്റുന്നവർ ഇക്വേഷൻ പഠിക്കുക, അല്ലാത്തവർ വേർഡ്സിൽ പഠിച്ചു വയ്ക്കുക. ഈ ആദ്യത്തെ എക്സാമ്പിള് ഹൈഡ്രോളിസിസ് ഓഫ് കെയിൻ ഷുഗർ ആണ് വരുന്നത്. ഷുഗറിൻ്റെ ഫോർമുല നിങ്ങൾക്കറിയാം. നിങ്ങൾ ബയോളജി പഠിക്കുന്നതാണ് C12H22O11 പ്ലസ് ഹൈഡ്രോളിസിസ് എന്ന് പറയുമ്പോൾ വാട്ടർ ആഡ് ചെയ്യുക. ഹൈഡ്രോളിസിസ് ഓഫ് കെയിൻ ഷുഗർ ഗീസ് ഗ്ലൂക്കോസ് ആൻഡ് ഫ്രക്ടോസ്. ദി റിയാക്ഷൻ ഇസ് കാരിഡ് ഔട്ട് ഇൻ പ്രസൻസ് ഓഫ് എൻസൈം കോൾഡ് ഇൻവെർട്ടേസ്. നമുക്ക് പഠിക്കേണ്ടത് ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് പറയുന്നത് ഗ്ലൂക്കോസിനെ എത്തനോൾ ആയിട്ടും കാർബൺ ഡൈ ഓക്സൈഡും ആയിട്ടുള്ള കൺവെർഷനാണ്. ഗ്ലൂക്കോസ് ടു എത്തനോൾ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ദി റിയാക്ഷൻ ഇസ് കാരിഡ് ഔട്ട് ഇൻ പ്രസൻസ് ഓഫ് എൻ എൻസൈം സൈനേസ്. സൈനേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിലാണ് നമ്മൾ ഈ റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. ഇനി തേർഡ് വൺ നമുക്ക് പഠിക്കാനുള്ളത് സ്റ്റാർച്ചിൻ്റെ ഹൈഡ്രോളിസിസ് ആണ്. സ്റ്റാർച്ച് ഹൈഡ്രോളൈസ് ചെയ്താൽ യു ഗെറ്റ് മാൾട്ടോസ്. ദി റിയാക്ഷൻ ഇസ് കാരിഡ് ഔട്ട് ഇൻ പ്രസൻസ് ഓഫ് എൻ എൻസൈം ഡയസെറ്റേസ്. ഡയസെറ്റേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. ഇനി മാൾട്ടോസിന് ഹൈഡ്രോളൈസ് ചെയ്താൽ യു ഗെറ്റ് ഗ്ലൂക്കോസ്. ആ റിയാക്ഷൻ നടക്കുന്ന മാൾട്ടോസ് എൻസൈമിൻ്റെ പേര് മാൾട്ടേസ് എന്നാണ്. എളുപ്പത്തിൽ ഓർക്കാം, മാൾട്ടോസിൻ്റെ ഹൈഡ്രോളൈസിന് നമ്മൾ ഉപയോഗിക്കുന്നത് മാൾട്ടേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരുതാണ്, നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചേക്കുന്നതാണ്, ഓർഗാനിക് തുടങ്ങി നടത്തുന്നത് യൂറിയ NH2CO NH2. യൂറിയയുടെ ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ യു ഗെറ്റ് അമോണിയ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. റിയാക്ഷൻ ഇസ് കാരിഡ് ഔട്ട് ഇൻ പ്രസൻസ് ഓഫ് എൻ എൻസൈം യൂറിയേസ്. അവിടുത്തെ എൻസൈമിൻ്റെ പേര് യൂറിയേസ്. അപ്പോൾ കുറച്ച് എൻസൈംസിൻ്റെ പേര് പഠിച്ചു ചേർക്കാം, ഇൻവെർട്ടേസ്, ഡയസൈമേസ്, ഡയസെറ്റേസ്, മാൾട്ടേസ് ആൻഡ് യൂറിയേസ്. ഇനി നമ്മുടെ ബോഡിയുടെ ഉള്ളിൽ നടക്കുന്ന കുറച്ച് റിയാക്ഷൻസ് പോലെയാണ് പ്രോട്ടീൻസ്. നമ്മൾ സ്റ്റൊമക്കിലുള്ള എൻസൈമാണ് പെപ്സിൻ. നിങ്ങൾക്ക് അറിയാവുന്നതാണ് കേട്ടോ. പെപ്സിൻ്റെ പ്രസൻസിൽ പ്രോട്ടീൻസ് ആർ കൺവേർട്ടഡ് ടു പെപ്റ്റൈഡ്. പെപ്സിൻ എന്ത് ചെയ്യും? പ്രോട്ടീനെ പെപ്റ്റൈഡാക്കി മാറ്റും. ഒന്ന് ഓർത്ത് വയ്ക്കാം. ഇനി ട്രിപ്സിൻ ഒരു പാൻക്രിയാറ്റിക് സെക്രീഷനാണ്, ട്രിപ്സിൻ എന്ന് പറയുന്നത്. ട്രിപ്സിൻ അതേസമയം പ്രോട്ടീനെ എന്താക്കി മാറ്റും? അമിനോ ആസിഡാക്കി മാറ്റും. അപ്പോൾ പ്രോട്ടീനിലെ രണ്ട് എൻസൈംസ് പ്രവർത്തിക്കുമ്പോൾ രണ്ട് ഡിഫറൻറ്റ് സാധനങ്ങളാണ് കിട്ടുക. നോക്കിക്കേ, പ്രോട്ടീനിലെ പെപ്സിൻ സ്റ്റൊമക്കിലുള്ള പെപ്സിൻ ആണെങ്കിൽ പെപ്റ്റൈഡ് കിട്ടും. പാൻക്രിയാറ്റിക് സെക്രീഷനായി ട്രിപ്സിൻ ആകുമ്പോൾ എന്ത് കിട്ടും? അമിനോ ആസിഡ് കിട്ടും. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന അപ്പോൾ ചെറിയ ക്ലാസ്സിൽ നിന്ന് പഠിക്കില്ല, മിൽക്കിൽ ലാക്ടോബാസിലൈസ് പ്രവർത്തിക്കുമ്പോൾ മിൽക്ക് എന്തായിട്ട് മാറും? കേർഡായിട്ട് മാറും. ഇത്രയും പഠിക്കുക. എൻസൈമിൻ്റെ പേരുകൾ പഠിക്കുക. ബയോ കെമിക്കൽ കാറ്റലിസ്റ്റ് എന്താണ്? അപ്പോൾ ഈ നോട്ടിൽ
പേജ് നോട്ടൊന്നും വേണമെന്നില്ല, നിങ്ങൾ ഈ ബോർഡിലുള്ള കാര്യങ്ങളൊന്ന് വായിച്ച് നന്നായി മനസ്സിലാക്കുക, ടെക്സ്റ്റ് ഒന്ന് വായിക്കുക കേട്ടോ. താങ്ക് യു.